ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലായിട്ട് എലിമിനേഷൻ മെത്തേഡാണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെപ്സുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഒന്നാമത് പറയുന്ന സ്റ്റെപ്പാണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൺ ഓഫ് ദ അൺനോൺ ഫ്രം എനി വൺ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് അതർ അൺനോൺ. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് പോലെ തന്നെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൺ ഓഫ് ദ അൺനോൺ ഫ്രം എനി ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. തന്നിരിക്കുന്ന ഏതെങ്കിലും ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏതെങ്കിലും ഒരു അൺനോണിന്റെ വാല്യൂ കണ്ടുപിടിക്കാം എന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ആ ഇക്വേഷനിൽ ഏതെങ്കിലും ഇക്വേഷനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതിക്ക് മാറ്റി എഴുതാവുന്നതാണ്. ഇപ്പൊ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറ് ആ ഇക്വേഷൻ വെച്ച് തന്നെ എന്ത് ചെയ്യാണ്, ഒരു അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, എന്നിട്ട് അത് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ആ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതിക്കൊണ്ട് മൂന്നാമത് ഒരു ഇക്വേഷൻ ആയിട്ട് മാറ്റുന്നു. അതായത് അതിന് ആ ഒരു ഇക്വേഷൻ അതിന്റെ നാച്ചുറൽ അനുസരിച്ചിട്ട് അതിന് ഏതൊക്കെ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും, അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതി മൂന്നാമതൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ അല്ലെ അൺനോൺ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ആ വാല്യൂ എന്ത് ചെയ്യാണ്, അതർ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി ഗെറ്റ് എ ന്യൂ ഇക്വേഷൻ വിത്ത് ഓൺലി വൺ അൺനോൺ അല്ലെ, നമുക്ക് ഒരു അൺനോൺ ഉള്ള ഒരു പുതിയൊരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ദെൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് സോൾവ് ദിസ് ഇക്വേഷൻ ആൻഡ് ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ അൺനോൺ. ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ അൺനോൺ വാല്യൂ കിട്ടും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ എനി വൺ ഓഫ് ദ ഇക്വേഷൻ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് അതർ അൺനോൺ. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്, സാധാരണ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്ത പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വാല്യൂവിനെ മറ്റ് ഇക്വേഷനിൽ, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മറ്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എലിമിനേഷൻ മെത്തേഡ് പോലെ തന്നെയാണ് ചെയ്യുക. അതായത് എക്സ് ഉണ്ടായിരിക്കും, വൈ ഉണ്ടായിരിക്കും, ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എലിമിനേഷനിൽ നമ്മൾ ചെയ്തു ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻ എടുത്ത് എഴുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു അൺനോൺ വാല്യൂ അല്ലെ, ഏതെങ്കിലും ഒരു അൺനോൺ വാല്യൂ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അൺനോൺ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യാണ്, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും, അതിലേതെങ്കിലും ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു. അത് എഴുതിയിട്ട് ആ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് പ്രകാരം ഈ ഒരു അൺനോൺ വാല്യൂ, ഒരു അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എക്സോ വൈയോ കണ്ടുപിടിക്കും. എന്നിട്ട് ആ എക്സ് എന്ത് ചെയ്യാണ്, എക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എക്സ് എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തുകൊണ്ട് വൈ കണ്ടുപിടിക്കുന്നു. വൈ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തുകൊണ്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇതാണ്. അപ്പൊ നമ്മൾ തിയറീസ് ഇങ്ങനെ പറയുമ്പോൾ, ഈ സ്റ്റെപ്സ് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ മെയിൻ ആയിട്ട് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്.